സർവർ തകരാർ തുടർക്കഥയായതോടെ റേഷൻ വിതരണം വീണ്ടും താറുമാറായി കഴിഞ്ഞ മൂന്ന് ദിവസമായി തകരാർ തുടരുന്നതിനാൽ റേഷൻ ഉപഭോക്താക്കളും വ്യാപാരികളും ദുരിതത്തിലാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ സർവർ തകരാർ മൂലം റേഷൻ വിതരണത്തിന് അടിക്കടി തടസ്സം നേരിടുന്നതാണ് പ്രശ്നത്തിനിടയാക്കുന്നത് റേഷൻ കടയിൽ കാർഡുടമകൾ കൂടുതൽ വന്നു തുടങ്ങിയപ്പോൾ എല്ലാ മാസത്തെയും പതിവ് തെറ്റിക്കാതെ സർവർ ജാമാവുന്നതായി റേഷൻ കടക്കാർ പറയുന്നു മൂന്ന് ദിവസം തുടർച്ചയായി പതിനൊന്ന് മണിക്ക് ശേഷം ഒരു ഉപഭോക്താവ് ആറുമേഴും തവണ ഇ പോസ്റ്റ് മെഷീനിൽ കൈവിരൽ പതിപ്പിക്കുമ്പോൾ മാത്രമാണ് ബയോമെട്രിക് സംവിധാനം പരാജയപ്പെട്ടുകൊണ്ട് ഒ ടി പി എങ്കിലും ലഭിക്കുന്നത് ഉച്ചവരെയുള്ള ഒന്നര മണിക്കൂറിൽ പത്തിൽ താഴെ ഉപഭോക്താക്കൾക്ക് മാത്രമാണ് റേഷൻ വിതരണം നടത്താൻ കഴിഞ്ഞതെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഹൈദരാബാദിലെ ആധാർ സർവറാണ് ഇപ്പോൾ പ്രവർത്തനരഹിതമായതെന്നാണ് അറിയുന്നത് ഇത്തരത്തിലുള്ള സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിനായി ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ നേതൃത്വത്തിൽ ഹൈദരാബാദിൽ പോയി ബന്ധപ്പെട്ട അധികാരികളുമായി ചർച്ച നടത്തിയിരുന്നു ഇതിനെ തുടർന്ന് ഇത്തരം സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിനു വേണ്ടി ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോഴും സർവർ തകരാർ പരിഹരിക്കുന്നതിന് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല റേഷൻ വാങ്ങാൻ വരുന്ന ഉപഭോക്താക്കൾ കൂടുതൽ ദുരിതത്തിലാവുന്ന കാഴ്ചയാണിപ്പോഴെന്നും വ്യാപാരികൾ പറയുന്നു പ്രശ്നം പരിഹരിക്കുന്നതിനായി റേഷൻ വ്യാപാരികൾ മുൻകൈയ്യെടുത്തുകൊണ്ട് ബന്ധപ്പെട്ടവരെ അറിയിച്ചെങ്കിലും അധികൃതർ വേണ്ടത്ര താൽപ്പര്യം കാണിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ജനപ്രതിനിധികൾ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത